വിക്യാൻപിഡിയിലേക്ക് ഏവർക്കും സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് വളരെ നിർണായകമായ ഒരു വാർത്ത പുറത്തു വരികയാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വി മീഡിയ എന്ന ചാനൽ നിങ്ങളെന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഹാപ്പി ആയിട്ടുള്ള വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് കഴിഞ്ഞ ഒന്നര വർഷക്കാലത്തിൽ അധികമായിട്ട് സ്കൂളുകളും കോളേജുകളും ഒന്നും കാണാതെ വീടിനുള്ളിൽ അടഞ്ഞ് മൂടിക്കിടന്ന് ഓൺലൈൻ ക്ലാസ്സിന് മാത്രം കൂടി പഠനം തുടങ്ങുന്ന അല്ലെങ്കിൽ തുടരുന്ന നമ്മളുടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഈ വർഷം സ്കൂളുകളും കോളേജുകളും തുറക്കണമെന്നുള്ള ഒരു നിലപാടുമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുകൾ അടക്കം രംഗത്ത് വരുന്ന വളരെ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് അതായത് നമുക്കറിയാം നേരത്തെ തന്നെ യു ജി സിയുടെ ഒരു നിർദ്ദേശം പുറത്തു വന്നിരുന്നു ഒക്ടോബർ ഒന്ന് മുതൽ നമ്മളുടെ ഡിഗ്രി കോളേജുകൾ അതായത് നമ്മുടെ കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കണം സെപ്റ്റംബർ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് നമ്മളുടെ പ്രവേശനങ്ങളെല്ലാം പൂർത്തിയാക്കി എത്രയും പെട്ടെന്ന് തന്നെ കോളേജുകൾ തുറന്ന് പ്രവർത്തിക്കുക പകുതി ഓൺലൈനായിട്ടും പകുതി ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾ നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു യു ജി സിയുടെ ഭാഗത്തു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇത് അതിന് സമാനമായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു കേ ഭാരതത്തിലെ മുഴുവൻ കോളേജുകളും അതായത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ക്ലാസ്സുകൾ തുടങ്ങുവാനുള്ള നടപടികൾ തുടങ്ങണം എത്രയും എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇപ്പോൾ യു ജി സിയുടെ മുമ്പിലേക്ക് അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ നിർദ്ദേശം വെച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിലെ കുറച്ച് കാര്യം കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് അതായത് കേരളത്തിൽ സ്കൂളുകളും കോളേജുകളും തുറക്കുവാൻ തങ്ങൾ തയ്യാറാണ് എന്നൊരു നിലപാട് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചിരുന്നു ഏറെ വിവാദമായ ഒരു നിലപാടാണ് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ആ ഒരു നിലപാട് പ്രഖ്യാപിച്ചത് നമ്മളുടെ കേന്ദ്രം പറയുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും സ്കൂളുകളും കോളേജുകളും തുറന്ന് പ്രവർത്തിപ്പിക്കുവാൻ തങ്ങൾ തയ്യാറാണ് എന്നൊരു നിർദ്ദേശമാണ് വിദ്യാഭ്യാസ മന്ത്രി മുന്നോട്ട് വെച്ചത് തീർച്ചയായിട്ടും അതിന് സമാനമായിട്ടുള്ള ഏകദേശം അതിനോട് സമരസപ്പെടുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ നമ്മളുടെ കേന്ദ്രത്തോട് നമ്മളെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും മറ്റൊരു നിർദ്ദേശം കൂടിയുണ്ട് മുഴുവൻ കുട്ടികൾക്കും വാക്സിൻ നൽകിയതിനു ശേഷം തീർച്ചയായിട്ടും ആ കോളേജുകൾ തുറക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികൾക്ക് മുൻഗണന വെച്ചുകൊണ്ട് വാക്സിൻ നൽകുവാനുള്ള ഒരു തീവ്ര ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒരു ചെറിയ വെളിച്ചം വിദ്യാർത്ഥികളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു കാരണം ഒന്നര വർഷക്കാലമായിട്ട് കാലമായിട്ട് ഓൺലൈൻ ക്ലാസ്സിന് മാത്രം അടിസ്ഥാനത്തിൽ കൂട്ടുകാരെ കാണാതെ അധ്യാപകരെ കാണാതെ കോളേജുകളിലേക്ക് പോകാതെ പോകും ുന്ന ഒരു വിദ്യാഭ്യാസ കാലഘട്ടമായിരുന്നു പല വിദ്യാർത്ഥികളോടും പ്ലസ് ടു കഴിഞ്ഞ പല വിദ്യാർത്ഥികളോടും ഞങ്ങൾ ചോദിച്ചു എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഡിഗ്രിക്ക് എന്തായാലും സാർ പോകുന്നില്ല എന്നുള്ളതാണ് അതിന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഡിഗ്രി പൂർണ്ണമായിട്ടും ഡിഗ്രിയിലേക്ക് പോകുന്നത് പക്ഷേ ഈ ഒരു കൊറോണ കാലമായതുകൊണ്ട് തന്നെ ഡിഗ്രി ലൈഫ് വേണ്ട കോളേജ് ലൈഫ് വേണ്ട എന്നൊരു നിലപാടാണ് അതുകൊണ്ട് വേറെ എന്തെങ്കിലും കോഴ്സിന് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പല വിദ്യാർത്ഥികളും പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു ഡയലോഗ് സാർ എസ് ഞങ്ങൾ ടൂർ പോയിട്ടില്ല പ്ലസ് വണ്ണിന് പോയില്ല പ്ലസ് ടുവിന് പോയില്ല ഇപ്പോഴിതാ ഡിഗ്രിക്ക് പോയാൽ അതിലും ഞങ്ങൾക്ക് പോകാൻ കഴിയും അടിച്ചു പൊളിക്കാൻ കഴിയുമെന്നുള്ള യാതൊരു ശുഭപ്രതീക്ഷയും ഞങ്ങൾക്കില്ല ഓണാഘോഷം ഉണ്ടായിരുന്നില്ല ക്രിസ്മസ് ആഘോഷം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഒന്നര വർഷക്കാലമായി ഞങ്ങൾ പൂർണ്ണമായിട്ടും ജയിലിൽ ആയിരുന്നു തടങ്കലിലായിരുന്നു അതിന് സമാനമായിട്ടുള്ള ജീവിതമാണ് ഞങ്ങൾ നയിച്ചത് എന്നാണ് അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കോളേജുകളും സ്കൂളുകളും തുറക്കുവാനുള്ള നടപടികൾ തുടർന്നുവാൻ നമ്മുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വാർത്ത ഇതിൽ എന്താണ് കേന്ദ്രത്തിൻ്റെ നിലപാട് എന്നുള്ളത് തീർച്ചയായും വളരെ നിർണായകമാണ് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ മാത്രമാണ് പോസിറ്റീവ് കേസുകളുടെ എണ്ണം കേരളത്തിലും മഹാരാഷ്ട്രയിലും മാത്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ സ്കൂളുകൾ തുറക്കുന്ന കാര്യം വേണമെങ്കിൽ സംസ്ഥാന കേന്ദ്ര സർക്കാർ പരിഗണിച്ചാൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നിർദ്ദേശം കേരളവും വേണമെങ്കിൽ നടപ്പിലാക്കിയേക്കാം എന്തായാലും വിദ്യാർത്ഥികളോട് പങ്കുവയ്ക്കാനുള്ള ഏറ്റവും നിർണായകമായ കാര്യം കോളേജുകളും സ്കൂളുകളും തുറക്കുവാൻ പച്ചക്കൊടി വീശുന്നു ഐ എം എ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നൽകണം എന്നുള്ളൊരു തീരുമാനം കൂടി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇതിൻ്റെ അലയോലുകൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകും ഓൺലൈൻ ക്ലാസുകൾ മാത്രം ആശ്രയിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഒരു ഒരു പുഴിയ ഒരു അല്ലെങ്കിൽ ഒരു മഴ മരുഭൂമിയിൽ മഴ പെയ്ത അവസ്ഥയാണ് എന്തെല്ലാം ആ മഴ യാഥാർത്ഥ്യമാകുമോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് കണ്ടറിയാം മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെല്ലാവർക്കും ബൈ